തൊട്ടു മുമ്പ് പാലായിൽ നടന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ആ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി തിരിച്ചുപിടിച്ച് എൽ ഡി എഫിൻ്റെ ഒരു അഭിമാന താരമായി മാറിയിരുന്നു മാണി സി കാപ്പൻ. അദ്ദേഹം ഇപ്പോൾ മുന്നണി വിട്ടുപോയിരിക്കുകയാണ്, യു ഡി എഫിൽ ചേരുകയാണ്, പാലായിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇതെങ്ങനെ ബാധിക്കും? മാണി സി കാപ്പൻ കാണിച്ചത് ഒരു രാഷ്ട്രീയ വഞ്ചനയാണ്. ഇടതുപക്ഷത്തോടൊരിക്കലും അദ്ദേഹം അങ്ങനൊരു നിലപാട് സ്വീകരിക്കാൻ പാടില്ലായിരുന്നു. എൻ സി പി എന്നുള്ള നിലയിൽ ഇടതുപക്ഷ മുന്നണിയുടെ ഘടകകക്ഷിയാണ്. കുറച്ച് കാലമായിട്ട് എൻ സി പി ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമാണ്. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന് പറയുന്നത് ഇടതുപക്ഷ പാർട്ടികൾ മാത്രമല്ല, ജനാധിപത്യ പാർട്ടികൾ കൂടിയുള്ള ഒരു വിശാലമായ മുന്നണിയാണ്. ഈ പാർട്ടികളൊന്നും ഇല്ലാത്ത സ്വതന്ത്രന്മാരും കൂടി ചേർന്നൊരു മുന്നണിയാണ് ഇടതുപക്ഷ മുന്നണി. അതിൻ്റെ ഭാഗമായി ഇടതുപക്ഷ മുന്നണിയിൽ 1980 ശേഷമുള്ള ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ ചിലരൊക്കെ ഇടതുപക്ഷ മുന്നണി വിട്ടുപോയിട്ടുണ്ട്. 80 മുന്നണിയിൽ എ കെ ആന്റണി ഞങ്ങളുടെ കൂടെയായിരുന്നു, ഈ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ കൂടെയായിരുന്നു. അവരുടെ ഞങ്ങൾ ഉമ്മൻചാണ്ടി ഞങ്ങളുടെ സ്ഥാനാർത്ഥിയായിട്ട് പുതുപ്പള്ളിയിൽ ഞങ്ങൾ സി പി എമ്മിൻ്റെ പിന്തുണ അന്ന് ഉമ്മൻചാണ്ടിക്കായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേർ അന്ന് ഇടതുപക്ഷ മുന്നണിയുടെ കൂടെയായിരുന്നു. 80 എ കെ ആന്റണി ഒരു വിഭാഗവും വിട്ടുപോയെന്നു, പക്ഷേ അന്ന് എല്ലാവരും വിട്ടുപോയില്ല, ഒരു വിഭാഗം ഞങ്ങളുടെ കൂടെ നിന്നു. ആ വിഭാഗത്തിൻ്റെ ഭാഗമായി നിൽക്കുന്നവരാണ് എൻ സി പി, കോൺഗ്രസ് എസ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് കേരളത്തിൽ ഇടതുപക്ഷത്തിൻ്റെ ഭാഗമായിട്ടുള്ളത്. അന്ന് കേരള കോൺഗ്രസ് മാണി ഞങ്ങളുടെ കൂടെയായിരുന്നു. 80 മാണി ഇടതുപക്ഷ മുന്നണി വിട്ടുപോയി. പിന്നെ മാണിൻ്റെ ഒരു വിഭാഗം ജോസഫും മറ്റും പിന്നീട് ഞങ്ങളുടെ കൂടെ തിരിച്ചു വന്നു. ഇങ്ങനെയുള്ള പലരും വിട്ടുപോയ ഒരു ചരിത്രം ഇടതുപക്ഷ മുന്നണിക്കുണ്ടെങ്കിലും ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഇത് വെറും വ്യാമോഹമാണ്. ഒരു വ്യക്തി പോയി കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണിയെ തകർക്കാൻ കഴിയുമെന്നുള്ള ധാരണ ആണ് സി മാണി കാപ്പനെങ്കിൽ ഒറ്റപ്പാലത്തെ ഉണ്ടായ അനുഭവം അദ്ദേഹം ഓർക്കണം. ഒറ്റപ്പാലത്ത് വി സി കബീർ ഇടതുപക്ഷത്തിൻ്റെ ആയി ഇതിൻ്റെ കോൺഗ്രസ് എസിൻ്റെ ഭാഗമായി സ്ഥിര എം എൽ എ ആയിരുന്നു. തുടർച്ചയായി ജയിച്ചു വലിയ വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ ജയിച്ചു. അദ്ദേഹം മന്ത്രിയുമായി. മന്ത്രിയായപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇനി അപ്പുറത്ത് കോൺഗ്രസിൻ്റെ കൂടെ കൂടുന്നതാണ് നല്ലത് എന്ന് തോന്നി അദ്ദേഹം കോൺഗ്രസിൻ്റെ കൂടെ കൂടി. അദ്ദേഹം മത്സരിച്ചു ഒറ്റപ്പാലത്ത് ഇടതുപക്ഷത്തിനെതിരായിട്ട്. എന്തായിരുന്നു ഫലം? ഹംസയോട് തോറ്റു. ദയനീയമായിരുന്നില്ലേ? ആ വി സി കബീറിൻ്റെ പേരിപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ? അത് ഉണ്ടായ അനുഭവം അദ്ദേഹം ഓർക്കണം. മറ്റൊരു അനുഭവം ഞാൻ പറയുക. 1982 ഞാൻ ആദ്യമായിട്ട് എം എൽ എ ആയ അന്നാണ്. അന്നാണ് കാസർഗോഡ് ഡി സി സി പ്രസിഡൻ്റായിരുന്ന കുഞ്ഞിരാമൻ നമ്പ്യാർ. കുഞ്ഞിരാമൻ നമ്പ്യാർ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിച്ച് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണ കൂടി ജയിച്ചു. ഞങ്ങളെല്ലാം ഒന്നിച്ച് ഇടതുപക്ഷത്തിൻ്റെ എം എൽ എമാരായി. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് തോന്നി ഇടതുപക്ഷം പ്രതിപക്ഷത്തായി. തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾക്ക് ഭൂരിപക്ഷം കിട്ടിയില്ല. കരുണാകരൻ മുഖ്യമന്ത്രിയായി. കരുണാകരനും അദ്ദേഹം തമ്മിൽ നല്ല ബന്ധമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹം ഞങ്ങളോട് പറഞ്ഞു, ഞാൻ ഇനി അപ്പുറത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത്. അദ്ദേഹം അപ്പുറത്ത് പോയി. കുഞ്ഞിരാമൻ നമ്പ്യാർ അപ്പുറത്ത് പോയി ഇടതുപക്ഷ മുന്നണി വിട്ട് ഉപതെരഞ്ഞെടുപ്പ് ഓടും. അദ്ദേഹം തന്നെ സ്ഥാനാർത്ഥിയായി കുഞ്ഞിരാമൻ നമ്പ്യാർ. അദ്ദേഹത്തിൻ്റെ പ്രതീക്ഷ എന്തായിരുന്നു? അദ്ദേഹം ഞങ്ങളുടെ കൂടെ നിന്നത് കൊണ്ട് ജയിച്ചൊരു സീറ്റാണെന്ന് അദ്ദേഹം കരുതി. ഉദുമ പക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസമായിരുന്നു, ഞാൻ അപ്പുറത്ത് പോയാലും എം എൽ എ ആകും. അദ്ദേഹം മത്സരിച്ചു ഉപതെരഞ്ഞെടുപ്പിൽ. ഞങ്ങളെ അഡ്വക്കേറ്റ് പുരുഷോത്തമനെ സ്ഥാനാർത്ഥിയാക്കി. കുഞ്ഞിരാമൻ നമ്പ്യാർ തോറ്റുപോയി. ആ അനുഭവം മാണി സി കാപ്പൻ ഓർക്കണം. ഇങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ കേരളത്തിലുണ്ട്. കഴിഞ്ഞ ഉമ്മൻചാണ്ടിയുടെ കാലത്താണ് നെയ്യാറ്റിൻകരയിലെ എം എൽ എ ആയിരുന്ന സെൽവരാജനെ യു ഡി എഫിലേക്ക് കൊണ്ടുപോയി. സെൽവരാജൻ ഇപ്പം നിയമസഭയിലുണ്ടോ? കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സെൽവരാജനെ തന്നെ തോൽപ്പിച്ചില്ലേ കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചപ്പോൾ? അപ്പോൾ ഒരാൾ ജയിക്കും അദ്ദേഹം വിചാരിക്കുന്നത്, ഇത് എൻ്റെ വ്യക്തിപരമായുള്ള വിജയമാണെന്ന് പലരും ധരിച്ച് ഞാൻ എടുക്കുന്ന നിലപാടിൻ്റെ കൂടെ ആ മണ്ഡലത്തിലെ ആകെ ജനങ്ങൾ ഒഴുകിയെത്തും എന്ന് പ്രതീക്ഷിച്ചാൽ അതല്ല പാല എന്ന് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് തെളിയിക്കും. എന്തിനും മാണി സി കാപ്പൻ ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചു? എൽ ഡി എഫിൽ ഒരു സീറ്റും ഇന്ന കക്ഷികൾക്ക് ഇതുവരെ തീരുമാനിച്ചിട്ടില്ലല്ലോ. സി പി എമ്മിൻ്റെ സീറ്റ് ഏതാണെന്ന് ഇതുവരെ തീരുമാനിച്ചിട്ടുണ്ടോ? എല്ലാ ഘടകകക്ഷികളുമായിട്ട് ചർച്ച ചെയ്തിട്ട് ഒരു ആകുമ്പോഴാണ് എൻ സി പിക്കുള്ള സീറ്റുകൾ ഏതാണെന്ന് അന്തിമമായി തീരുമാനിക്കപ്പെടുന്നുള്ളൂ. ആ തീരുമാനം എടുക്കാൻ സാവകാശം ഇടതുപക്ഷ മുന്നണിക്ക് നൽകുന്നതിന് പകരം അദ്ദേഹം കോൺഗ്രസ്സുമായി നേരത്തെ ധാരണയുണ്ടാക്കി. 3 മുമ്പ് തന്നെ പ്രതിപക്ഷ നേതാവും അദ്ദേഹം തമ്മിൽ ചർച്ച നടത്തി തയ്യാറാക്കിയ തിരക്കഥ അനുസരിച്ചാണ് കാര്യങ്ങളൊക്കെ നീക്കിയത്. പക്ഷെ അതിൻ്റെ കൂടെ എൻ സി പി ഇല്ല എന്ന് വ്യക്തമായി. അതുകൊണ്ടാണ് കാപ്പൻ
നേരത്തെ പ്രതിപക്ഷത്തിന് കൊടുത്ത വാക്ക് പാലിക്കാൻ, പ്രതിപക്ഷ നേതാവിന് കൊടുത്ത വാക്ക് പാലിക്കാൻ അദ്ദേഹം അപ്പുറത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒറ്റയാനായ കാപ്പനാണ് പോകുന്നത്. ഇപ്പോൾ അദ്ദേഹം പാർട്ടിയെ കൊണ്ടുപോകാൻ ആഗ്രഹിച്ചെങ്കിൽ പാർട്ടി അദ്ദേഹത്തിൻ്റെ കൂടെ ഇല്ല എന്ന് വ്യക്തമായി. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ അടിസ്ഥാനം. അതിൽ കാപ്പനായാലും ഒരാളും ചിലപ്പോൾ പോയിന്ന് വരും. അങ്ങനെ പോകുന്നൊന്നും ഇടതുപക്ഷ മുന്നണിയെ ബാധിക്കാൻ പോകുന്നില്ല. പാല അതിന് നല്ല മറുപടി ഈ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കൊടുക്കും, അദ്ദേഹം ഇവിടെ മത്സരിക്കും എന്ന് പ്രഖ്യാപിച്ച് കഴിഞ്ഞിട്ടുണ്ട്. ജനങ്ങൾ തീരുമാനിക്കട്ടെ. മുമ്പ് ഒറ്റപ്പാലത്തുണ്ടായതുപോലെ, ഉദുമയിലുണ്ടായതുപോലെ, നെയ്യാറ്റിൻകരയിൽ ഉണ്ടായതുപോലെ ഒരു അനുഭവം അവിടെ മാണി സാബ് സി കാപ്പിനെ കാത്തിരിക്കുകയാണ് എന്നാണ് വരാൻ പോകുന്നത്.